കോടികളുടെ വികസനം കൂണ്ടിയെല്ലാം നമ്മൾ ശ്രമിച്ചൊരു സ്ഥലമാണ് പാലക്കാട്ടെ അട്ടപ്പാടി പക്ഷേ അട്ടപ്പാടിയുടെ ദൈന്യം നിറഞ്ഞ കഥ കേൾക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും ഈ കോടികളൊക്കെ തന്നെ ഈ ശരിക്കും അട്ടപ്പാടിയിലെത്തിയോ അട്ടപ്പാടിയിലേക്ക് തന്നെയാണ് വീണ്ടും അട്ടപ്പാടിയിലെ ഊരുകളിൽ നിന്ന് രോഗബാധിതരാകുന്നവർ ആദ്യം ചികിത്സയ്ക്കായി ഓടിയെത്തുന്നത് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് നൂറ് കിടക്കുകൾ എന്ന നേട്ടം കൈവരിച്ച ആശുപത്രിയിൽ ഇപ്പോഴും പക്ഷേ ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ രോഗികളെ ചുരമിറക്കി വിടേണ്ട അവസ്ഥ നിലനിൽക്കുകയാണ് ഡോക്ടേഴ്സിന്റെ കുറവ് മൂലം രോഗികളുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടമാകുന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു രണ്ടായിരത്തി ഏഴിലെ സ്റ്റാഫ് പാറ്റേൺ തന്നെ ഇപ്പോഴും തുടരുന്ന കോട്ടത്തറയിൽ പക്ഷേ രോഗികളുടെ എണ്ണം ഇപ്പോൾ പഴയ പോലെയല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അട്ടപ്പാടിയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ കൊല്ലം തിരിച്ചുള്ള കണക്കാണിത് പല ജീവനുകളും പൊലിഞ്ഞത് കോട്ടത്തറയിൽ റഫർ ചെയ്ത ശേഷമുള്ള യാത്രക്കിടെ സീനിയർ ഡോക്ടർമാരുടെ ഒഴിവ് നികത്താതെ എല്ലാവർക്കും മതിയായ ചികിത്സ നൽകാനാകില്ലെന്നാണ് അട്ടപ്പാടി ട്രൈബൽ ഹെൽത്ത് നോഡൽ ഓഫീസറും ഹോസ്പിറ്റൽ സൂപ്രണ്ടുമായ ആർ പ്രഭുദാസ് പറയുന്നത് ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ജൂനിയർ തസ്തികയിലുള്ളവരാണ് അവർ പാസ്സായി ഉടനെ വരുന്നവരോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപ്പോൾ ശരിക്ക് ഇപ്പോൾ ഈ മാ സിക്കിളിൻ്റെ മാതൃമരണം ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണ എടുക്കണമെങ്കിൽ അവർക്ക് സീനിയർ ആയിട്ടുള്ള ഒരാളോട് കൺസൾട്ട് ചെയ്യാനുള്ള തസ്തികകൾ ഇവിടെ ഇല്ല അതിപ്പോൾ മുകളിലുള്ള മറ്റുള്ള ആശുപത്രികളായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ പ്രഷ് സവേഴ്സ് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് മതിയായ ജീവനക്കാരുടെ സേവനം ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചു നിർത്താനാകുമായിരുന്ന ഒരുപാട് ജീവനുകളുണ്ട് ചുരമിറങ്ങി അടുത്ത ആശുപത്രി പിടിക്കുമ്പോഴേക്കും രോഗികളുടെ നില വഷളാകും മെഡിക്കലിൽ എത്തുമ്പോൾ മൂന്ന് മണിക്കൂർ കഴിയും ഈ കുഞ്ഞു മരിച്ചത് അതിന്റെ ഇടയിലുള്ള യാത്രയുടെ ഇടയിലാണ് ഫീറ്റൽ ഡിസ്ട്രസ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ സീനിയർ ഡോക്ടർ ഇവിടെ തന്നെ സുസരിയം ചെയ്തത് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു നമുക്ക് സ്കാനിംഗ് മെഷീൻ ഉണ്ടായിട്ടും സോണോളജിസ്റ്റിന്റെ സേവനമില്ലാത്തതും ഭാരക്കുറവുള്ള കുട്ടികൾക്ക് പരിചരണം നൽകാൻ സൗകര്യമില്ലാത്തതും വെന്റിലേറ്റർ ആംബുലൻസ് സ്വന്തമായി ഇല്ലാത്തതുമൊക്കെ പാവങ്ങൾ ആശ്രയിക്കുന്ന ഈ ആതുരകേന്ദ്രത്തിൻ്റെ പോരായ്മകളാണ് കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാതെ മറ്റെന്ത് സൗകര്യങ്ങൾ ഒരുക്കിയാലും തൽസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നാണ് അട്ടപ്പാടി നോഡൽ ഓഫീസർ തന്നെ വ്യക്തമാക്കുന്നത് അട്ടപ്പാടിയിലെ ഒരുപാട് ജീവനുകൾ സംരക്ഷിക്കാൻ സർക്കാർ നിയമനങ്ങൾ നടത്തിയേ മതിയാകൂ ക്യാമറാമാൻ രഞ്ജിതാർ പാപ്പിക്കൊപ്പം അട്ടപ്പാടിയിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം